എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ഓണം നടക്കുന്ന മാസമാണ്. ഈ അടുത്ത കാലങ്ങളിൽ മുൻ വർഷങ്ങളിലെ ഓണം നടക്കുന്ന മാസങ്ങളിൽ കേരളത്തിലെ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. റേഷൻ കട വഴി ഭക്ഷ്യ കിറ്റ് ലഭിച്ചിരുന്നു. അതുപോലെ നിലവിലുള്ള റേഷൻ ഭക്ഷ്യധാന്യത്തിനൊപ്പം തന്നെ സ്പെഷ്യലായിട്ട് അരി ലഭിച്ചിരുന്നു. ഇതുകൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ സാധാരണ ലഭിക്കുന്നതിന് പുറമെ ഓണം ഫെയറുകളും അതുപോലെ തന്നെ ഓണച്ചന്തകളെല്ലാം തുടങ്ങിക്കൊണ്ട് വിഹിതങ്ങളും ലഭിച്ചിരുന്നു. പക്ഷേ നിലവിലെ സ്ഥിതി വളരെ ദയനീയമാണ്. പൊതുവിപണിയിൽ അരിയുടെ വില ഒരു ഇടവേളയ്ക്ക് ശേഷം കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20% വർധനവാണ് അരി വിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് റേഷൻ കട വഴി ഭക്ഷ്യധാന്യത്തിൽ വളരെയധികം കുറവുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക്, അതായത് മൊത്തം റേഷൻ കാർഡ് 93 ലക്ഷം റേഷൻ കാർഡാണ്, ഇതിൽ പകുതിയിലേറെ റേഷൻ കാർഡുള്ള ആളുകൾക്ക് അരി വിഹിതം വളരെ കുറവാണ്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ അരി ലഭിക്കും എന്ന് ആശ്വസിക്കാം. പക്ഷേ വെള്ള റേഷൻ കാർഡിന് ഈ ഓണം നടക്കുന്ന മാസത്തിൽ കേവലം 2 കിലോ അരി മാത്രമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ 5 കിലോ സ്പെഷ്യൽ അരി നൽകും എന്ന് പറയുന്നുണ്ട്. സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ആ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം വരാതെ അത് നൽകുമെന്ന് നമുക്ക് പറയാനാകില്ല. ഇനി അത് നൽകിയാൽ പോലും വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരിയാണ് ലഭിക്കുക. ഇങ്ങനെ ഒരു സ്പെഷ്യൽ അരി നൽകുകയാണ് എങ്കിൽ സർക്കാർ തലത്തിൽ നിന്നും ഓണം കങ്കേമമായി ആഘോഷിക്കാൻ അരി വിഹിതം നൽകുന്നു, സ്പെഷ്യൽ അരി നൽകുന്നു എന്ന തരത്തിലുള്ള പരസ്യങ്ങളും ഉണ്ടാകും. അങ്ങനെ സ്പെഷ്യൽ അരി നൽകുകയാണ് എങ്കിൽ 5 കിലോ സ്പെഷ്യൽ അരിയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കഴിഞ്ഞ മാസം 7 കിലോ ആണ് വെള്ള റേഷൻ കാർഡിന് ലഭിച്ചിരുന്നത്. ഈ മാസം അത് 2 കിലോ ആക്കി കുറച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ അത് 10 കിലോ ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസത്തിൽ 2 കിലോ, അതോടൊപ്പം ഈ സ്പെഷ്യലും കൂടി കൂടിയാൽ 7 കിലോ അരി. ഇങ്ങനെയാണ് ഈ ഒരു ഓണം നടക്കുന്ന മാസത്തിൽ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. ഈ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു റേഷൻ കാർഡിനെ അപേക്ഷിച്ചാൽ അത് എത്ര വാടക വീട്ടിലായാലും രോഗമുള്ള ആളുകളായാലൊക്കെ അവർക്ക് വെള്ള റേഷൻ കാർഡായിരിക്കും ലഭിക്കുക. പിന്നീട് ഒരവസരത്തിൽ അപേക്ഷ നൽകിയിട്ട് മറ്റുള്ള റേഷൻ കാർഡിലേക്ക് അർഹരാണെങ്കിൽ മാറാനേ കഴിയുള്ളൂ. അത് പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു അരിവില ഇത്രയും കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ, സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, സപ്ലൈകോ കടക്കണിയിലാണ്, ഇതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെയും അവസ്ഥ. ഇവരും പട്ടിണിയിലാണ്, ഇവരും സാമ്പത്തിക ഞെരുക്കത്തിലാണ്, ഇവരും സാമ്പത്തിക പ്രയാസങ്ങളും കുടുംബത്തിൻ്റെ മറ്റ് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ്. ഓണം പോലുള്ള വലിയൊരു ആഘോഷം നടക്കുന്ന മാസത്തിൽ ഇത്രയും നിസ്സംഗതയോട് കൂടിയിട്ട് ചെയ്യുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് ഭക്ഷ്യക്കിറ്റ് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നീല വെള്ള റേഷൻ കാർഡിന് അതുണ്ടാകില്ല. അത് മാറ്റി നിർത്തിയാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇതിനു മുമ്പ് വർഷങ്ങളായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണം ഫെയറുകളും ഓണം ചന്തകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങളും ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാനുള്ള നടപടി ഉണ്ടാക്കും എന്നും 31-ാം തീയതി ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതേ വാർത്താക്കുറിപ്പിൽ ഭക്ഷ്യമന്ത്രി തന്നെ ഓർമ്മിപ്പിക്കുന്നു, ഈ സപ്ലൈകോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിന് സർക്കാർ സഹായം ലഭ്യമാകേണ്ടതുണ്ട്. സർക്കാരിൻ്റെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും ആകില്ല. എത്രത്തോളമാണ് അത് നടപ്പിലാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു മാസം ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.